பெரிய வண்டி தானே? வண்டி பெருசு தானே? ஆ, வலிய வண்டி ஆனா சார் சோதிக்கிறேன். ஏய், ஒரு குஞ்சு வண்டி. குஞ்சு வண்டியா? നിങ്ങൾ എന്ത് പണിയെ കാണിക്കുന്നേ? ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമല്ലേ? നാലാളറിയാതെ തീർക്കേണ്ട കാര്യമല്ലേ? ഡീറ്റെയിൽസ് ഇല്ലാമ എവിടെ എൻക്വയറി പണ്ടത്? പോലീസ് എന്ന എവിഡൻസ് ரொம்ப മുഖ്യം. തുടങ്ങി അത്ത നാ വേണ്ടുവെന്നാൽ ഉങ്ക വീട്ടു മർമ്മനാ ഇരിക്കാം. ആന കടമാനു വന്നിട്ടാ എന്നെ ആരാളും തടുക്ക മുടിയാത്. ഉങ്ങൾ തെരിഞ്ഞ ഉണ്മയെല്ലാം ചൊല്ലി എന്നെ കോപ്പറേറ്റ് പണുങ്ക. പോലീസ് എന്ന എവിഡൻസ് ரொம்ப മുഖ്യം. ഓ, ദേ പിന്നെ എവിഡൻസ്? ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി കണ്ടുപിടിക്കാനാണ് ഇത്രയും കോലാഹലമൊക്കെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നീ ആ ലൈറ്റ് എങ്കിലും ഓഫ് ചെയ്യാൻ പറ. യോ, മുതല എല്ലാത്തെയും അമിച്ചിട്ട് അന്ത സൈരൻ ഓഫ് പണി തുള. ഓക്കെ സോ, ആ ലൈറ്റ് ഓഫ് ചെയ്യണം. ഓടിപ്പിട്ടാലോ കൂടെ? ആ, അത് ശരി. അത് കണ്ടുപിടിക്കാല്ലേ നിന്നെ വിളിച്ചു വരുത്തിയത്? അറിയെങ്കിൽ പിന്നെ നിന്നെ വിളിക്കോ? അതെ, நீங்க ஒன்றும் பதட்டப்படாதீங்க. என் உயிரே போனாலும் நம்ம குடும்பம் மனம் தலைப்புணி விட மாட்டேன். பொண்ணோட வரேன். இது என்ன தீட்டி அட தின்னது? இன்னாக நாலு லடுவோட கழிச்சிருந்து ஞாபகம் வேற எதுவும் கழிச்சிடலாம். இது நம்பரா தீ? ஆ ரெஜிஸ்டர்க்கு பைசா அடிச்சிருக்கான பணி. പിന്നെ എന്ത് നമ്പർ വന്നിട്ട് ഞാൻ പൈസ കൊടുത്തപ്പോ അയാൾ മേടിച്ചൊന്നുമില്ലല്ലോ. നീ പൈസ കൊടുത്ത കാര്യത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം സ്കെ പ്ലീസ്. 170 കൊണ്ടുവാ, അതുകൊണ്ട് അയാളുടെ മൂത്ത മോളെ കെട്ടിച്ചുവിടും. ഇതൊക്കെ നേരത്തെ അറിയാമെങ്കിൽ സുരേഷേട്ടനെ വിളിച്ചാൽ മതിയായിരുന്നേ. അല്ല, ആരാണ് ഈ സുരേഷേട്ടൻ? സുരേഷേട്ടൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കല്യാണം ഒട്ടും നടക്കുകയില്ല, എന്റെ ഡിവോഴ്സ് നടക്കുകയും ചെയ്യും. ഞാൻ എന്റെ പെണ്ണുമ്പോളനെ കാണാൻ പോവാ. മോനെ ഒന്ന് നിർത്തിക്കാം. മോനെ ആ നിർത്തിക്കേ. അതേ, ഞാൻ തൃശ്ശൂർ എന്നിട്ട് ആ വീടൊക്കെ സെറ്റപ്പ് ചെയ്തിടാം. നിങ്ങൾ അതിനു മുമ്പ് വിവരം സെറ്റ് ചെയ്യാൻ നോക്ക്. സെറ്റ് ആയില്ലെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോ. ഇവർക്ക് രണ്ടു കൂടെ അവിടെ താമസിക്കാം. നേരെ തൃശ്ശൂർക്ക് വിട്ടോ. തൃശ്ശൂർക്കാ? എടാ ചുമ്മാ പറഞ്ഞാ ജംഗ്ഷനിലേക്ക് പോട്ടെ. പിടി